അപ്പോൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ വരെ കണ്ടു ഇനി അടുത്തത് നമുക്ക് നമുക്കറിയാം 8 ആണ് അടുത്തത് 8 16 24 etc ആണ് അപ്പോൾ x8 ആയിരിക്കും 4 വരിക അപ്പോൾ അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിച്ച് നോക്കാം x16 കാണാം x16 കാണുമ്പോൾ 3 ഇൻടു എന്നന്റെ സ്ഥാനത്ത് 16 വരും 16 പ്ലസ് 8 ബൈ 8 എന്ന് കിട്ടും अब और एट पदाट डिवेड रेट डिवेड कू अब एक्स पदा अथवा पदा टेम त्री इंटू टू ईक्वल टू सिक्स सिक्स प्लस वण ईक्वल टू ऐसी सवन आरग इन नमुक टेम कंपिड़ नोक एक्स ट्वेंटी फोर आड़ टेम व अब 13 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
അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ ഈ കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോയിലും ഈ പ്രാവശ്യത്തെ വീഡിയോയിലും കൂടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഭാഗം ഈ പാഠത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ട് സീക്വൻസ് എഴുതാൻ നമ്മളോട് പറയും, അഥവാ സീക്വൻസ് തന്നിട്ട് എന്ത് എഴുതാൻ പറയും? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാൻ പറയും. അത് ഡയറക്റ്റ് ചോദ്യങ്ങളായിട്ടാണ് വരിക. അതിൻ്റെ ഇൻഡയറക്റ്റ് ചോദ്യങ്ങളുടെ എക്സാമ്പിളുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ പൊതുരൂപം എന്ന് പറയുന്നത് എ എൻ പ്ലസ് ബി ആണ്. അതിൽ എ എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് എന്നും എയും ബിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വേറൊന്ന്, ഈ വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ പ്രാവശ്യം വീഡിയോ കാണുക, രണ്ടാമത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്കില് ഒരു റഫ് ബുക്ക് എടുത്ത് എൻ്റെ കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. അതിനുശേഷം മാത്രം നിങ്ങൾ ആ നോട്ട് എഴുതി എന്നെ കാണിക്കുക. ഓക്കെ, ഗുഡ് ബൈ.